എല്ലാവർക്കും സമാസ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഗോബി മഞ്ചൂരിയൻ ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഒന്ന് ഒരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യമായ വെള്ളം ചേർത്തൊന്ന് മിക്സാക്കി വയ്ക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിലേക്ക് കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ്. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി വഴണ്ടു വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ക്യാപ്സിക്കം ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 1/3 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ചേർത്ത് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സോയ സോസൊക്കെ ചേർത്തുകൊണ്ടേ തന്നെ അതിൽ ഒരൽപ്പ് ഉപ്പൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വിനീഗർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലോർ മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി ഡ്രൈ ആയിട്ട് തന്നെയാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു കോളിഫ്ലവർ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതിൽ കോളിഫ്ലവറൊക്കെ ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാനും ഇതാ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു ഗോബി മഞ്ചൂരിയൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു കുക്കിംഗാണ് ഇതിന് വേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.